നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഴിമതിക്കെതിരെ ചൂലുമായി 2012 ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അരങ്ങേറ്റം. സാധാരണക്കാരന്റെ പാർട്ടി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പെട്ടെന്ന് ഇന്ത്യയിൽ ചുവടുറപ്പിച്ചു. 2015 അട്ടിമറിയിലൂടെ ദില്ലി ഭരണം കെജ്രിവാൾ പിടിച്ചെടുത്തത് 70-ൽ 62 സീറ്റ് നേടി. അന്ന് തകർക്കപ്പെട്ടത് കോൺഗ്രസിന്റെ സ്വപ്നങ്ങളായിരുന്നു. 2013 വരെ തുടർച്ചയായി 15 വർഷം ദില്ലി ഭരിച്ച കോൺഗ്രസിനെ തൂത്തെറിഞ്ഞുകൊണ്ടുള്ള കെജ്രിവാളിന്റെ അംഗം. ഒടുവിൽ 2020 മൂന്നാമതും കെജ്രിവാൾ അധികാരത്തിലെത്തി. പൊതുജീവിതത്തിലെ അഴിമതി തടയാൻ കഴിയും വിധം ജന ലോക്പാൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യത്തിന്മേൽ സർക്കാർ ചെവി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അണ്ണാ ഹസേരയുടെ സമരം. ജന്തർ ബന്ദറിൽ 2011 ഏപ്രിൽ 5 മുതൽ നടത്തിയ സമരം ഇന്ത്യയെ ഉണർത്തി. ഈ സമരത്തിൽ ഉയർന്നുവന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസേരയുടെ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിലും രാഷ്ട്രീയമായിരുന്നു കെജ്രിവാളിന്റെ ഉള്ളിൽ. ഒടുവിൽ കെജ്രിവാളിനെ തിരിച്ചറിഞ്ഞ അണ്ണാ ഹസാര അരവിന്ദ് കെജ്രിവാളിനെ തള്ളി പറഞ്ഞു. ഒടുവിൽ ഇത അഴിമതി കേസിൽപ്പെട്ട് ജയിലറയ്ക്കുള്ളിലായ അരവിന്ദ് കെജ്രിവാളിനോട് ഇന്ത്യ ചോദിക്കുന്നത് ഒന്നു മാത്രം. അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അഴിമതിയുടെ പാതാളക്കുഴിയിൽ പതിക്കുന്നു. ഇത് ചരിത്രത്തിലെ മറ്റൊരു വിചിത്ര സംഭവം. വെറും അഴിമതിയല്ല, ജനങ്ങൾക്ക് മദ്യമൊഴുക്കി അഴിമതി നടത്തുകയായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ ഉറപ്പിച്ചു പറയുന്നു. അതിന്റെ തെളിവുകൾ അവർ പുറത്തേക്ക് വിടുന്നു. ആദ്യം ഉപനായകൻ, ഇപ്പോഴിതാ നായകൻ. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് അകത്താക്കി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. അഴിമതിക്കാരെ ചൂലെടുത്ത് തൂത്തെറിയും എന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന് എന്ത് സംഭവിച്ചു? എന്താണ് ദില്ലി മദ്യനയ കേസ്? ഇതിൽ കെജ്രിവാളിന് കാലിടറിയത് എവിടെ വച്ചാണ്? പണം കണ്ടപ്പോൾ കെജ്രിവാളിന്റെ കണ്ണും മഞ്ഞളിച്ചുവോ? 2022 ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയും CBI അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുന്നു. വിചിത്ര കാഴ്ചകളാണ് ഇപ്പോൾ രാജ്യം കാണുന്നത്. BJP ഓപ്പറേഷൻ താമരയുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം പറയുന്നു. BJPയിൽ ചേർന്നാൽ 20 കോടി തരാമെന്നും മറ്റുള്ളവരെ കൂടെ കൂട്ടിയാൽ 25 കോടി വാഗ്ദാനം ചെയ്തതായും നേരത്തെ AAP നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവില്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തുകളഞ്ഞ് സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം 2021-22. കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ ഈ പദ്ധതിയെന്ന് നിരവധി പേർ എതിർത്തു. ഡൽഹി ചീഫ് സെക്രട്ടറി പോലും തെറ്റായ റിപ്പോർട്ട് നൽകി. തുടർന്നായിരുന്നു CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ജനറൽ ആവശ്യപ്പെട്ടത്. വെറും അന്വേഷണത്തിന് പുറമെ എക്സൈസ് മന്ത്രിയായ സിസോദിയയുടെ പങ്കും വ്യക്തമായി അന്വേഷിക്കണമെന്ന് CBIയോട് ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ടു. വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആം ആദ്മി സർക്കാർ മദ്യനയം പരിഷ്കരിച്ചത്. മദ്യവില്പന രംഗത്ത് നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറുന്നതായിരുന്നു പുതിയ നയം. ഉപഭോക്താക്കൾക്ക് മാന്യമായ സേവനം ലഭ്യമാക്കുമെന്നും കരിഞ്ചന്തയും മദ്യമാഫിയയുടെ സ്വാധീനവും കുറയ്ക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ലേലത്തിലൂടെ 849 സ്വകാര്യ കമ്പനികൾക്ക് മദ്യശാലകൾ അനുവദിക്കപ്പെട്ടു. ഡൽഹിയെ 32 സോണുകളായി തിരിച്ച് ഓരോ സോണിലും പരമാവധി 27 മദ്യവില്പനശാലകൾ. കൊടും ചൂടിലും തണുപ്പിലുമൊക്കെ മദ്യശാലകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന രീതി അവസാനിപ്പിച്ചു. വൃത്തിയുള്ള സ്വകാര്യ മദ്യവില്പനശാലകൾ കളം പിടിച്ചു എന്ന് സർക്കാർ അവകാശപ്പെട്ടു. കച്ചവടം കൊഴുപ്പിക്കാൻ വില നിർണയാവകാശം ലൈസൻസുകൾക്ക് തന്നെ വിട്ടു നൽകി. വലിയ തോതിൽ ഡിസ്കൗണ്ടുകൾ ലഭ്യമാക്കി. മദ്യശാലകൾ പുലർച്ചെ 3 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിച്ചു. സൂപ്പർ പ്രീമിയം ഷോപ്പുകൾ മദ്യം രുചിച്ച ശേഷം പണം നൽകിയാൽ മതി എന്നുവരെ ഓഫറുകൾ ജനത്തിന് മുന്നിൽ വച്ചു. ഹോം ഡെലിവറി അടക്കം മദ്യമേഖലയെ പൂർണ്ണമായി പരിഷ്കരിച്ച പദ്ധതി. 2021 നവംബറിലാണ് പുതിയ മദ്യനയം പ്രാബല്യത്തിലായത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല ലൈസൻസുകൾ നൽകിയത് എന്ന ആരോപണം ആദ്യമുന്നയിച്ചത് ഡൽഹി ചീഫ് സെക്രട്ടറി തന്നെ. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദമില്ലാതെ മദ്യനയം പരിഷ്കരിച്ചത് അഴിമതിക്കാണ് എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി. ലൈസൻസ് ഫീയിൽ വലിയ ഇളവുകൾ നൽകി സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാക്കി എന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഡൽഹി എക്സൈസ് ചട്ടങ്ങൾ പ്രകാരം നയത്തിൽ വരുത്തുന്ന ഏതു മാറ്റത്തിനും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി അത്യാവശ്യമാണ്.
അതുണ്ടായില്ല എന്ന് മാത്രമല്ല പുതിയ മദ്യനയം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 2022 ആദ്യ മാസങ്ങളിൽ ഡൽഹി മദ്യനയത്തിനെതിരെ കോൺഗ്രസും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് അന്ന് കോൺഗ്രസ് നടത്തിയത്. 2022 ജൂലൈ 22 ചട്ട ലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ CBI അന്വേഷണത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്യുന്നു. 2022 ജൂലൈ 30 പുതിയ നയം നിലവിൽ വരുന്നതുവരെ 6 മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ തലവൻ കൂടിയായ സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകുന്നു. തുടർന്ന് ഓഗസ്റ്റ് 17 വഞ്ചന, കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഡൽഹി ആം ആദ്മി പാർട്ടിയെ വിറപ്പിച്ച നീക്കം. ഓഗസ്റ്റ് 19 സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വീട്ടിൽ CBI റെയ്ഡ്. അതിശക്തമായ പ്രതികരണങ്ങളുമായി അന്ന് ആം ആദ്മി നേതാക്കൾ കളത്തിലിറങ്ങി. ഓഗസ്റ്റ് 22 CBIയിൽ നിന്ന് ED കേസിന്റെ വിശദാംശങ്ങൾ തേടുന്നു. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിനും കേസെടുക്കുന്നു. ഓഗസ്റ്റ് 30 ഗാസിയാബാദയിലെ സെക്ടർ 4 വസുന്ധരയിലെ PNB ശാഖയിൽ 5 CBI ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി സിസോദിയയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നു. സെപ്റ്റംബർ 6 മുതൽ 16 രാജ്യത്തുടനീളം 35 കേന്ദ്രങ്ങളിൽ CBI റെയ്ഡ്. സെപ്റ്റംബർ 27 ആം ആദ്മി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജും മലയാളിയുമായ വിജയ് നായരെ ED അറസ്റ്റ് ചെയ്യുന്നു. ഈ കേസിൽ ആദ്യ അറസ്റ്റ്. സെപ്റ്റംബർ 28 മദ്യവ്യാപാരി സമീർ മഹീന്ദ്രു അറസ്റ്റിലായി. ഒക്ടോബർ 10 ദക്ഷിണേന്ത്യ ആസ്ഥാനമായ ചില മദ്യവ്യാപാരികൾക്ക് വേണ്ടി ലോബിംഗ് നടത്തിയിരുന്ന ഇടനിലക്കാരൻ അഭിഷേക് ബോയിൻപിള്ളയെ CBI അറസ്റ്റ് ചെയ്തു. നവംബർ 24 സിസോദിയയെ പ്രതി ചേർക്കാതെ വിജയ് നായർ, അഭിഷേക് ബോയിൻപള്ളി എന്നിവരുൾപ്പെടെ 7 പ്രതികളാക്കി ഉൾപ്പെടുത്തി CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. നവംബർ 30 ഗുരുഗ്രാം ആസ്ഥാനമായ ബഡ്ഡി റീറ്റെയിലിന്റെ ഡയറക്ടറും സിസോദിയയുടെ അടുത്ത അനുയായിയുമായ അമിത് അറോറയെ ED അറസ്റ്റ് ചെയ്യുന്നു. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ ED അഴിമതി കേസിൽ ഉൾപ്പെടുത്തി.